പലസ്തീന പച്ചക്കൊടി, സർവകലാശാലകൾ യുദ്ധക്കളമാകുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം ഏറെ സംഘർഷഭരിതമായി മുന്നോട്ട് പോകുന്നു. തുടർക്കഥയാകുന്ന ഈ യുദ്ധ സാഹചര്യത്തിൽ പലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ച വേദനകൾ, യാതനകൾ, അതിന് പരിഹാരമാകാൻ ഒന്നിനും സാധിക്കുന്നില്ല. ഇപ്പോഴിതാ യു എസ് സർവകലാശാലകളിൽ പലസ്തീന പച്ചക്കൊടിയുമായി, പലസ്തീൻ ഐക്യദാർഢ്യമായി വിദ്യാർത്ഥികൾ എത്തുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തും അവരെ ഇല്ലാതാക്കാനുമാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഇസ്രയേലിന് യു എസ് നൽകുന്ന പിന്തുണ, പലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ പിന്തുണ, ഇവ തമ്മിൽ കൈകോർക്കുമ്പോൾ എന്ത് സംഭവിക്കും? യു എസിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം പടരുകയാണ്. 400 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കൊളംബിയ സർവകലാശാലയിലും സിറ്റി ക്യാമ്പസിലും കൂട്ട അറസ്റ്റാണ് നടക്കുന്നത്. യു എസിലെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം കരുത്താർജിക്കുമ്പോൾ പ്രതിഷേധം അടിച്ചമർത്താനാണ് പോലീസിന്റെ ശ്രമം. 24 മണിക്കൂറിനുൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് 400 പേരെ വരെ അറസ്റ്റ് ചെയ്ത സ്ഥിതി. കൊളംബിയ സർവകലാശാലയിലും സിറ്റി ക്യാമ്പസിലും കൂട്ട അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊളംബിയ സർവകലാശാലയിൽ 109 വിദ്യാർത്ഥികളും സിറ്റി ക്യാമ്പസിൽ 173 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു. ടെക്സസ് യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും ലോസ് ആഞ്ചലസ് യൂണിവേഴ്സിറ്റിയിലുമൊക്കെ അമേരിക്കയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പോലീസ് കയറുകയും പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യുകയുമാണ്. പ്രക്ഷോഭകാരികളെ നേരിടാൻ ഇസ്രയേൽ അനുകൂല സംഘവും എത്തുന്നുണ്ട്. ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ മാരകമായ ആക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഗാസ മുൻപിൽ 34,000 പലസ്തീനികളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ എല്ലാവിധ രഹസ്യ പരസ്യ പിന്തുണകളും അമേരിക്ക അവസാനിപ്പിക്കണമെന്ന പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇസ്രയേലുമായി വ്യാപാര ബന്ധമുള്ള കമ്പനികളുമായി ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്ന, ഇസ്രയേലിൽ നിന്ന് യൂണിവേഴ്സിറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് വിവരങ്ങൾ സുതാര്യമാക്കണമെന്നുമൊക്കെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ്. പ്രസ്തുത നയനിലപാടുകളിൽ നിന്ന് പിന്മാറുന്നത് വരെ സമരമുഖത്ത് സജീവമാകുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. പകുതി വഴിയിൽ പിന്മാറുന്നൊരുക്കമല്ല എന്നതാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. യു എസിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുടനീളം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ പിരിച്ചുവിടാനും തകർക്കാനുമെടുത്ത കടുത്ത നടപടികളിൽ യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനമായി ഒത്തുചേരാനുള്ള അവകാശവും സമൂഹത്തിന് മൗലികം തന്നെയാണ്. പ്രത്യേകിച്ചും അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേലിലെ സംഘർഷം നിലനിൽക്കുന്നത് പോലെ പ്രധാന വിഷയങ്ങളിൽ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരത്തിൽ പറഞ്ഞു. കൂടാതെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാരമില്ലെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. യുദ്ധം 7 അടുക്കുകയാണെന്നും ഈ വിഷയത്തിൽ ICC ഇടപെടാൻ അധികാരമില്ലെന്നുമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് വദാദ് പട്ടേൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഇസ്രയേൽ സേനയായ IDF ഗസയിൽ നടത്തിയ സൈനിക നടപടികളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളിൽ യു എസ് ICCയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഉക്രൈൻ, ഡാർഫർ, സുഡാൻ എന്നീ മേഖലകളിൽ കോടതി നടത്തുന്ന പ്രവർത്തനങ്ങളോട് അമേരിക്ക സഹകരിക്കുന്നുമുണ്ട്. എന്നാൽ ഇസ്രയേൽ വിഷയങ്ങളിൽ ICCയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല അതൊന്നും. ക്ഷമിക്കണം എന്നാണ് വേദാന്ത് പട്ടേൽ പറഞ്ഞത്. അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ നിന്ന് ഇസ്രയേലി സർക്കാർ പിന്മാറുമെന്ന് G7 രാജ്യങ്ങൾ കോടതി സ്വകാര്യമായി അറിയിച്ചതായിട്ടും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി എന്നിവരെ ICC ലക്ഷ്യമിടുന്നതായാണ് സൂചന. അതേസമയം പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെ നിർവീര്യമാക്കുന്നത് വരെ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ലെന്നും ഗാസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണി ഉയർത്തില്ല എന്നും നെതന്യാഹു റിപ്പോർട്ടുകളിൽ പ്രതികരിച്ചിരുന്നു. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 34,568 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 24 ഇസ്രയേൽ സൈന്യം 33 പലസ്തീനികളെ കൊല്ലപ്പെടുത്തുകയും 57 പേർക്ക് പരിക്കേറ്റതായിട്ടും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ദിനം പ്രതി മരണങ്ങൾ ഉയരുകയാണ്. ഗാസയിൽ സ്ഥിതി മോശമാവുകയാണ്.